ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് സൈന്യം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് സൈന്യം രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത്. രാജിവെച്ചതിനെ തുടർന്ന് ഷെയ്ഖ് ഹസീന സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ധാക്കയിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നൂറുകണക്കിന് പ്രതിഷേധക്കാർ എത്തിയതോടെ ഷെയ്ഖ് ഹസീന സൈനിക ഹെലികോപ്റ്ററിൽ രാജ്യമിടുകയായിരുന്നു. പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന് ബംഗ്ലാദേശ് കരസേനാ മേധാവി ജനറൽ വക്കർ ഉസ് സമാൻ ടെലിവിഷൻ അഭിസംബോധനയിൽ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ബംഗ്ലാദേശിൽ നടന്ന പ്രതിഷേധങ്ങളിൽ 100 പേർ കൊല്ലപ്പെടുകയും 1000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. 1971 വിമോചന പോരാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് ബംഗ്ലാദേശിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യക്കാർ എംബസിയുമായി നിരന്തരം സമ്പർക്കം പുലർത്തണമെന്നും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ബംഗ്ലാദേശിലേക്ക് യാത്ര ചെയ്യരുതെന്നും അധികൃതർ അറിയിച്ചു.